പഠിച്ചു കഴിഞ്ഞിട്ടും അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ആ കുട്ടിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ആരും ഇല്ല അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫ്ലൈറ്റ്സിനെ പറ്റി സംസാരിക്കാൻ അവിടെ ആരും ഇല്ല ആ ഒരു വറീസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു എസ് എയിലൂടെ കാണാൻ പറ്റുന്നത് ഞാൻ അങ്ങോട്ട് പോകും തോറും തീംസ് പറഞ്ഞു തന്നോണ്ടേ ഇരിക്കും സോ ലോൺ വിത്ത് മി ഓക്കെ ഓക്കെ അപ്പൊ എന്ന് വെച്ചാൽ ഒരു പ്രോമനന്റ് ആയിട്ടുള്ള ദളിത് ഇന്റലക്ച്വൽ ആണ് അതുപോലെ നമ്മുടെ ഫെമിനിസ്റ്റ് സ്കോളർ സോറി ദളിത് വിമൻസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് രേഖാ രാജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദളിത് ഡിസ്കോഴ്സിലും ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫിഗറാണ് രേഖാ രാജ് അതുപോലെ എവരുടെ മെയിൻ ക്രിറ്റിസി മെയിൻ പേപ്പേഴ്സ് എസ് എ പേപ്പർ ആയുതും അതുപോലെ തന്നെ ക്രിറ്റിസിസം ഉണ്ട് ഇതൊക്കെ നമുക്ക് മാധ്യമം ഭാഷാ പോഷണി മാതൃഭൂമി അതുപോലെ ലിറ്റിൽ മാഗസിൻസ് ലൈക്ക് സമീക്ഷ അതിലൊക്കെ കാണാൻ പറ്റും ഈ രജനി സുസർ എന്ന് പറഞ്ഞ ആർട്ടുക്കളും ഇതുപോലെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ സോറി ഇതുപോലെയുള്ള ഒരു പത്രത്തിലാണ് എന്താണ് പ്രിന്റ് ചെയ്ത് വരുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ഇനി നമുക്ക് എന്താണ് സംഭവം നോക്കാം രജനിയെ സൂയിസൈഡ് ഒരു ആട്ടുക്കളാണ് ഒരു കൊച്ചൊരു ആട്ടുകളാണ് ഓക്കെ അതായത് അഡൂരിലുള്ള ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജില് രജനിന്ന് പറഞ്ഞൊരു കുട്ടി സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവം നമ്മളെ ഒത്തിരി കാര്യങ്ങളിൽ അലാം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതായത് ഒത്തിരി ഡിസ്റ്റേബിംഗ് ആയിട്ടുള്ള വ്യൂസ് വരുന്നുണ്ട് അതിലേറ്റവും ഡിസ്റ്റർബിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടിയുടെ മരണത്തിന് ശേഷം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ന്റെ എക്സ്പ്രഷനാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റേബിംഗ് ആയിട്ട് വരുന്നത് അങ്ങനെ ഈ കുട്ടി മരിച്ചു കഴിഞ്ഞല്ലോ ഈ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പാർട്ടീസ് അതായത് കോളേജിലെ ലെഫ്റ്റ് പാർട്ടി അങ്ങനെയുള്ള പാർട്ടീസൊക്കെ മുന്നോട്ട് വന്നിട്ട് ഇതിനെതിരെ ഈ ഇൻസിഡൻറ്റിനെതിരെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അഡ്രസ് ചെയ്ത ഇഷ്യൂ എന്ന് വച്ചാൽ എന്തൊക്കെയാണ് അവർ സാധാരണ ക്ലീശയാണ് പറയുന്നത് ഗവൺമെന്റ് പോളിസി അതായത് ഹയർ എഡ്യൂക്കേഷനിലുള്ള ഗവൺമെന്റ് പോളിസിസ് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് കുട്ടികൾക്ക് ലോൺ കൊടുക്കാൻ അതായത് അൺപ്രിവിലേജ് ഉള്ള കുട്ടികൾക്ക് ലോൺ കൊടുക്കാത്ത ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡാണ് ഇതിന്റെ പ്രശ്നം അങ്ങനെ കുറെ പ്രശ്നങ്ങള് ക്ലീശായ പ്രശ്നങ്ങളാണ് സാധാരണ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്യുമ്പോൾ പറയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ലോൺ ലോണടയ്ക്കാൻ പറ്റാതെ എന്താണ് എഡ്യൂക്കേഷൻ ലോൺ എജ്യൂക്കേഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്താണ് ഹയർ എഡ്യൂക്കേഷന്റെ പ്രശ്നമാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് എല്ലാ പാർട്ടീസും മുന്നോട്ട് വന്നത് പക്ഷേ മൈഇൻറ്റൻസ് നോട്ട് ടു സജസ്റ്റ് ആർ നോട്ട് സീരിയസ് ബഡ് എവര് പറയുന്നു അതും സീരിയസ് ആണ് ട്രിവിയൽ ട്രിവിയിലാണെന്ന് ഒരിക്കലും പറയില്ല പക്ഷേ അവരുടെ കൺസേൺ എന്താന്ന് പറഞ്ഞാല് കുറച്ചു കൂടുതൽ ഫണ്ടമെന്റലും അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് പിറകിലുണ്ട് അതാണ് എന്താണ് നമ്മുടെ രേഖാ രാജുന്റെ കൺസേൺ എന്ന് പറയുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾ ഏറ്റവും ദളിത് കുട്ടികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നില്ല കാരണം നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് പാരൻ്റൽ പ്രോപ്പർട്ടി വേണം കൊടുക്കാൻ അങ്ങനെ പാരൻ്റൽ പ്രോപ്പർട്ടി കാണിച്ചിട്ട് വേണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പക്ഷേ കുട്ടികൾക്ക് അത് ഇല്ലാത്തതുകൊണ്ട് ഗ്യാരണ്ടി കൊടുക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാങ്ക്സ് ലോൺ ലെൻഡ് ചെയ്യുന്നില്ല അപ്പം അതൊരു ഫണ്ടമെൻറ്റൽ പ്രോബ്ലം ആണ് അങ്ങനെയാണ് ആദ്യം അവർ പറയുന്നത് ബാങ്കിന്റെ ഈ ഒരു രീതി എന്ന് വെച്ചാൽ ഈ എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി വർക്കിംഗ് ക്ലാസ് ആണ് ആന്റി വർക്കിംഗ് ക്ലാസ് ആണ് പക്ഷേ ഈ ഒരു പ്രശ്നം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പറയുമ്പോഴും നമ്മൾ ഈ ബാങ്ക് ലോൺ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടികൾക്ക് പാരന്റൽ പ്രോപ്പർട്ടി ഇല്ല അതായത് നമ്മുടെ കേരളത്തിൽ ആൾക്കാരുടെ പ്രോപ്പർട്ടി ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ബേസ്ഡ് ആണ് ഓക്കെ കാസ്റ്റ് ബേസ്ഡ് ജാതി ബേസ്ഡ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ കാസ്റ്റ് കോൺഷ്യസ് കോൺഷ്യസ്നസ് ആണ് ഒരു തീം ആയിട്ട് എഴുതാൻ പറ്റും ഓക്കെ

ായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഈ ഒരു രജനിയുടെ കൂടെയുള്ള കുട്ടികൾ അതായത് അവരുടെ കണ്ടംപറീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം കോംപ്ലക്സ് അല്ല അനുഭവിക്കുന്ന പക്ഷേ പറയുന്നുണ്ട് ദവണ്മെന്റ് ഹയർ എഡ്യൂക്കേഷൻ അതായത് ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷനെ പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതായത് പബ്ലിക് സ്പെയറിൽ നിന്നും എല്ലാ സംഭവങ്ങളും പ്രൈവറ്റിലാക്കി മാറ്റിക്കൊണ്ടിരിക്കയാണ് അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും പ്രൈവറ്റിനാണെങ്കിൽ പൈസ കൊടുക്കണോ അല്ലെ പക്ഷേ ഈ ദളിത് കുട്ടികൾക്ക് അങ്ങനെ പൈസ കൊടുത്ത് പഠിക്കാനുള്ള ആ ഒരു കഴിവില്ല കഴിവില്ല മീൻസ് എന്താണ് പൈസ ഇല്ല അപ്പൊ പൈസ ഇല്ലാത്ത സമയത്ത് അവർ ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ പാരന്റിലെ പ്രോപ്പർട്ടി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ലോണും കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ആയി അപ്പൊ അവരെന്ത് ചെയ്യും പബ്ലിക്ക് തന്നെ പഠിക്കാം എന്ന് വിചാരിക്കുന്നു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിക്കാൻ വിചാരിക്കുന്നു പക്ഷേ അവിടെ എന്താണ് ഔട്ട് ഡേറ്റഡ് കോഴ്സ് നല്ല കോഴ്സ് എല്ലാം പ്രൈവറ്റ് ഓണർഷിപ്പുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി അപ്പോൾ ഇവിടെ ബാക്കി പബ്ലിക്കിൽ ബാക്കിയുള്ളത് ഔട്ട് ഡേറ്റഡ് കോഴ്സ് മാത്രമാണ് അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നു ആ ഒരു എന്താണ് ബെറ്റർ പോസിബിലിറ്റി ഇല്ല അല്ലെങ്കിൽ നോളജ് ഇല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല ഇതൊക്കെ കൊടുക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ് അപ്പൊ ഇതൊന്നും കിട്ടുന്നില്ല ഓക്കെ വിത്ത് even forced to enter construction work or other manual ലേബർ അതായത് ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല പക്ഷെ അവർക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സർക്കം അവർക്ക് കിട്ടുന്നില്ല സെൽഫ് ഫിനാൻസും കോളേജിലാണ് കൂടുതലായിട്ടും ഈ ഒരു നല്ല നല്ല പോസിബിലിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സുകളൊക്കെ പോകുന്നത് ആ കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവർ പബ്ലിക് സ്പിയറിലെ കോളേജിൽ നിന്നായിരിക്കും പഠിക്കുന്നത് അവിടെ നല്ല സംഭവങ്ങളൊന്നും കോഴ്സുകളൊന്നും അവർ അവയിലും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അറ്റ് അഡ് എൻഡ് ഈ കുട്ടികൾ എന്ത് ചെയ്യും കൺസ്ട്രക്ഷൻ വർക്കിലോട്ടോ അല്ലെങ്കിൽ മാനുവൽ ലേബറിലോട്ടോ പോകും ആ ഒരു അവസ്ഥയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അത് ആൺകുട്ടികളുടെ കാര്യമാണ് ഈ പെൺകുട്ടികൾ എന്താവും ദളിത് ഗേൾസ് എന്തായിരിക്കും അവര് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളായിരിക്കും പക്ഷേ ലോ വേജസ് ഉള്ള ഏതെങ്കിലും സെയിൽസ് ഗേൾസ് ആയിട്ട് അവർ ദണോതിങ്ങി കൂടേണ്ടി വരുന്നു അപ്പോൾ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നമ്മുടെ രേഖാ രാജോ ഇൻ കണ്ടംപററി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് അതായത് കുട്ടികളുടെ ടാലൻറ്റിനെയോ അല്ലെങ്കിൽ ടാലൻറ്റിനെയും കഴിവിനെയൊന്നും കഴിവും ടാലൻറ്റ് ഒന്നാണല്ലോ ഓക്കെ ടാലൻറ്റിനെയോ ഒന്നും എന്താണ് ഡിസ്റ്റിൽ ചെയ്യുന്നില്ല അഥവാ എൻഹാൻസ് ചെയ്യുന്നതിന് പകരം അവർ ക്ലവർ ആയിട്ട് മനഃപൂർവ്വം കോൺഷ്യസ് ആയിട്ട് ദളിത് കുട്ടികളെ എന്ത് ചെയ്യാൻ ഈ ഒരു ടെക്നോളജിക്കലി ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കിക്ക് ഔട്ട് ചെയ്യുകയാണെന്ന് പറയുന്നു മനസ്സിലായല്ലോ അപ്പൊ ക്ലവോയിൽ അവർ മനഃ ബോധപൂർവം ചെയ്യുന്നു എന്നാണ് രേഖാ രാജു പറയുന്നത് അപ്പം അഥവാ അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യം ഇല്ല പൈസ ഇല്ല അങ്ങനെ കുട്ടികൾ സൂയിസൈഡിലേക്ക് ലെഡ് ചെയ്യുന്നു ദേ ആർ ഫോർസ് ടു റിമൈൻഡ് ദ ഓപ്പറേസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അനേബിൾ ടു ചൂസ് ദ ന്യൂ നോളജ് ഡൊമൈൻസ് ലൈക്ക് ഐ ടി ആൻഡ് മാനേജ്മെന്റും പറയുമ്പോൾ എന്താണ് ആ കുട്ടികൾക്ക് നല്ല അവസരം കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവരെ ക്ലവ് അവരെ അതിൽ നിന്ന് പുറത്താക്കുകയാണ് അപ്പൊ ഐ അല്ലെങ്കിൽ മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കുട്ടികൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല എജ്യൂക്കേഷൻ ഇസ് അൺബിൾ ടു ഓപ്പൺഅപ് ദേ ടുവേർഡ്സ് മോഡർണൈസേഷൻ ഓൺ എംപ്ലോയ്മെന്റ് ആസ് വി ഇമാജിൻ ഇറ്റ് ഷുഡ് ദളിത് കമ്മ്യൂണിറ്റി സീകിങ് ജനറേഷൻ ദാറ്റ് ഇസ് എബിൾ ടു ഫേസ് ഇറ്റ് ചലഞ്ചസ് ഇൻ ആൻ ഇൻ്റലിജന്റ് പ്രാക്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് മാനർ അതായത് ഈ ദളിത് അവര് വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സൊസൈറ്റിയിൽ നിന്ന് ഇപ്പൊ അണ്ടജബിലിറ്റി ഇല്ലെന്നേ ഉള്ളൂ അതിൻ്റെ അപ്പുറം എന്താണ് സപ്രേഷൻ അവർ അനുഭവിക്കുന്നുണ്ട് ആൾക്കാരുടെ മനസ്സിലും ആ ഒരു പ്രശ്നമുണ്ട് എല്ലാവരുടെ മനസ്സിലുണ്ടെന്നുള്ള പറയുന്നത് കുറച്ചുപേരുടെ മനസ്സിൽ ആ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അവർ അത്രയും ഡിസ്ക്രിമിനേഷൻ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫേസ് ചെയ്യുമ്പം അവർക്ക് അതിൽ നിന്നും ഓവർകം ചെയ്യാനുള്ള ഏക മാർഗം എന്ന് വെച്ചാൽ ബെറ്റർ എഡ്യൂക്കേഷൻ ആണ് നല്ല എഡ്യൂക്കേഷൻ കിട്ടുക അങ്ങനെ അവർക്ക് നല്ല ജോലി കിട്ടുക നല്ല ഫ്യൂച്ചർ ഉണ്ടാവുക അങ്ങനെ ഉണ്ടാകുമ്പം സൊസൈറ്റി എന്നുള്ള ഡിസ്ക്രിമിനേഷൻ കുറെയെങ്കിലും മാറ്റി വെക്കാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് പക്ഷേ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് അവർ മുന്നോട്ട് വരുന്നത് മെയിൻ സ്ട്രീമിലേക്ക് അവരെങ്ങനെയാണ് വരുന്നത് അപ്പോൾ രേഖാ രാജ പറയുന്നു നല്ല ഒരു ജനറേഷൻ വിത്ത് ഇൻ്റലിജന്റ് പ്രാക്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് മാനറിൽ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജനറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദളിത് അവർക്ക് കമ്മ്യൂണിറ്റിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെയുള്ള നല്ല ജനറേഷനെ എന്താണ് കൊടുക്കാൻ ഈ ഗവൺമെന്റ് പോലും ശ്രമിക്കുന്നില്ല എന്നാ പറയുന്നത് മനസ്സിലായല്ലോ അപ്പോ കാലങ്ങളായിട്ട് ഇനി അടുത്ത പരയിൽ പറയുന്നതാണ് കാലങ്ങളായിട്ട് ഈ കുട്ടികള് പബ്ലിക് സ്പിയറിൽ ഔട്ട്ഡേറ്റഡ് ഉള്ള കോഴ്സുകൾ പഠിച്ച് ഒന്നിനെയും ചലഞ്ച് ചെയ്യാൻ പറ്റാതെ എന്താണ് സെയിൽസ് ഗേൾസ് ആയിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനുവൽ ലെവലിലോ മാത്രം ഒതുങ്ങി പോകുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ് പക്ഷേ പക്ഷെ നമ്മുടെ രജനി രജനി എന്താണ് അവൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു ഐ ടി അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് വന്നു എൻജിനീയറിംഗ് സ്വീ പറയുന്നത് അപ്പോൾ ടെക്നിക്കൽ ഫീൽഡിലേക്ക് അവൾ ചലഞ്ച് ചെയ്തു അറിഞ്ഞോ അറിയാതെയോ വന്നു എന്നാണ് പറയുന്നത്

through the merit list she was dispelling the charge of ഡിങ് sorry അൺമെച്ചു അൺമെറിച്ചോറിയസ് ഓഫ് ലെവൽഡ് അഗൈനിസ്റ്റ് അതായത് അവൾ മെറിച്ച് ഇപ്പൊ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു എന്നുള്ളതാണ് അപ്പൊ റിസർവേഷൻ ഒന്നും ഇല്ലാതെ അൺമെറിച്ചോറിയസ് ആയിട്ട് മെറിച്ചിൽ ഓക്കെ അതായത് മെറിച്ചിൽ അൺമെറിറ്റോറിയസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയത്തില്ലേ റിസർവേഷനിൽ വന്ന കുട്ടികളൊന്നും പറയില്ലേ അങ്ങനെയുള്ളത് നമ്മുടെ കെ ജി പിന്നല്ല മെറിച്ചിൽ വന്നവനാണ് നമ്മുടെ രജനി എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ല ടാലൻ്റഡ് ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അവൾ അൺമെറിറ്റിയോ അൺമെറിറ്റോറിയസ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് ബ്ലെയിമിനെ ഡിസ്പെല്ല ചെയ്തുകൊണ്ടാണ് അവൾ മുന്നോട്ട് വന്നത് നല്ല പഠിക്കുന്ന കൊച്ചായിരുന്നു അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയിലാണ് അവൾക്ക് അർമിഷൻ കിട്ടുന്നത് രജനി കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ഓഫ് അർ ഇൻ എബിലിറ്റി ടു കണ്ടിന്യൂ ഇൻ ദ പ്രൊഫഷണൽ കോഴ്സ് ഗിവൻ ദ ഇൻ ആഡിക്വൻസി ഓഫ് ഗവൺമെൻറ് സ്റ്റൈഫ് ആൻഡ് ആൻഡ് ദ റെഫ്യൂസ് ബൈ ദ ബാങ്ക്സ് ടു പ്രൊവൈഡ് എ ലോൺ അപ്പോൾ അവൾ എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തത് ഗവൺമെന്റ് സ്റ്റൈഫണ്ട് കൊടുത്തില്ല ഇൻ ഇൻആിക്കൻസി കാരണം പ്രൈവറ്റ് ഫോം ആണല്ലോ സോ ഗവൺമെന്റ് സ്റ്റൈഫണ്ട് കൊടുത്തില്ല അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല ബാങ്ക് എഡ്യൂക്കേഷൻ ലോൺ കൊടുത്തോ അതുമില്ല പക്ഷെ നമ്മൾ പബ്ലിക് സെക്ടറിലാവുമ്പോൾ അവർക്ക് സ്റ്റൈഫണ്ട് കിട്ടുന്നുണ്ട് സോ ചെയ്യും പബ്ലിക് സെക്ടറിൽ തന്നെ പോയി പഠിക്കും പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് യൂസ് ഉണ്ടോ അവർക്കൊരു യൂസും ഇല്ല പറയുമ്പോൾ എന്താണ് അവർക്ക് സൈഫണ്ട് കിട്ടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൾ അവൾജോസ് ആയിട്ട് എന്ത് ചെയ്തു പ്രൈവറ്റ് ഫോമിലേക്ക് വന്നു പ്രൈവറ്റ് ഫോമല്ല പ്രൈവറ്റ് ഓർഗനൈസേഷനിലേക്ക് വന്നു സെൽഫ് ഫിനാൻസിംഗിലേക്ക് വന്നു അങ്ങനെ പ്രൊഫഷണൽ കോഴ്സ് എടുത്തപ്പോഴത്തേക്കും അവർക്ക് ഗവൺമെന്റ് സൈഫണ്ട് കിട്ടുന്നില്ല പക്ഷെ ഫീസ് അടയ്ക്കണം അങ്ങനെ ഫീസ് അടയ്ക്കേണ്ടി വന്നപ്പോഴത്തേക്കും ലോൺ എടുക്കാൻ പോകുമ്പോൾ ബാങ്കിന് ലോണും കിട്ടുന്നില്ല ഓക്കെ അപ്പം നമുക്ക് മെയിൻ തീം എന്താണ് ദളിത് ആ ഒരു കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്ക് അത് വേണം നല്ലപോലെ തീമായിട്ട് എഴുതാനുള്ളത് അതുപോലെ ഇപ്പോഴും ഇപ്പോഴും കണ്ടംപററി സോ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും ദെൻ

ഇമ്മോറൽ വിമൻ പേഴ്സിസ്റ്റ് ഓൺ ദ സ്ട്രെങ് ഓഫ് സൊസൈറ്റിൽ പ്രൊജ്യൂഡിസ് അതായത് ഈ ഒരു ഇഷ്യൂ വന്നപ്പം എല്ലാവരും ഇത് അവളൊരു മോശം കുട്ടിയാണ് അല്ലെങ്കിൽ ആ മോശം രീതിയിൽ പോയത് കൊണ്ടാണ് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നത് അങ്ങനെയുള്ള അവരുടെ സെക്ഷൽ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി കാരണം ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രിജുഡിസ് ഉണ്ട് അതായത് ദളിത് വിമൻ എന്ന് വെച്ചാൽ ഇമ്മോറൽ വിമൻ ആണ് അല്ലെങ്കിൽ ബാഡ് വിമൻ ആണ് അങ്ങനെ ഒരു ഇച്റ്റേഷൻ എല്ലാവരുടെ മനസ്സിലുണ്ടെന്നാണ് രേഖാ രാജ് പറയുന്നത് അതുകൊണ്ടാണ് അവളെ അങ്ങനെ ട്രീറ്റ് ചെയ്തത് ട്രീറ്റ് ചെയ്യാൻ മീൻസ് മരണ മരിച്ചു കഴിഞ്ഞിട്ട് പോലും അവർക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടിയില്ല ഓൾ സെക്シュൽ ലൈഫ് വരെ എടുത്തുട്ടവർ എന്താണ് ഒരു വാർത്തെക്കാ ശ്രമിച്ചു at the same time the dalit uh, dalit movements attempts to reform the family and the women's movements idealization of subaltern sexuality share the same social societal prejudice this so is that makes us makes us aware that an approach based on closeness goodney and greater അലേർട്ട്നെസ് ഇസ് ആൻ ഇമ്മീഡിയറ്റ് നെസസിറ്റി അതായത് ഈ ഒരു ഇഷ്യൂ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾക്ക് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണല്ലോ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെ എന്താണ് റിയൽ റീസൺ ആ ഒരു ക്ലോസൂട്ടി വേണം അതുപോലെ ഒരു ഗ്രേറ്റർ അലേർട്ട്നെസും വേണം അതായത് ഇത് എന്താണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു അലേർട്ട്നെസ്സും വേണം എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത് ഒരു ഇഷ്യൂ കിട്ടിയപ്പം മീഡിയാസും ഈവൻ ഗവൺമെന്റ് പോലും ഡെത്തിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചു ഗവൺമെന്റ് എന്ന് പറയും എന്താണ് പബ്ലിക് സ്പിയറിൽ ആവശ്യത്തിന് സ്റ്റൈഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയും പക്ഷേ സ്റ്റൈഫന്റ് കിട്ടുന്നുണ്ട് ശരിയാണ് ഈവൻ ഇവൺന്താ സ്റ്റൈഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവൾ സെൻഫ്ലാൻസിംഗിലേക്ക് പോയത് എന്തുകൊണ്ടാണ് പബ്ലിക് സ്പിയറിൽ അവർക്ക് ആവശ്യമുള്ള കോഴ്സ് ഇല്ല അന്നാണ് ടൂ തൗസൻഡ് ഫോർ ടൈമിലാണ് ഇപ്പോഴല്ല ടൂ തൗസൻഡ് ഫോറിലാണ് ആ ഒരു കാലഘട്ടം മനസ്സിലാക്കിയേക്കണ കോൺക്സ്റ്റ് അതുകൊണ്ടാണ് അവൾ തിരിച്ച് ഇവിടേക്ക് വന്നത് ഇവിടേക്ക് വന്നപ്പോൾ എന്താണ് ബാംഗ്ലോൺ ഇല്ല എന്തുകൊണ്ട് ബാങ്ക് ലോൺ ഇല്ല അവൾക്ക് പാരന്റെ പ്രോപ്പർട്ടി ഇല്ല എന്തുകൊണ്ട് പാരന്റെ പ്രോപ്പർട്ടി ഇല്ല കാസ്റ്റ് ഇഷ്യൂ ഇതൊക്കെ അതിന്റെ തീംസ് ആണ് എഴുതി കോണേ ഓക്കേ ആണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ദളിത് വിമൻ ഇൻ ദ സൊസൈറ്റി എങ്ങനെയാണ് അവരെ ആൾക്കാര് കാണുന്നത് സബോൾട്ടാനാണ് ഓൾറെഡി വിമൻ എന്ന് പറഞ്ഞാൽ സബോൾട്ടാനാണ് അപ്പം വെച്ചാൽ എന്തായിരിക്കും അവൾ ഡബിൾ ഒപ്രഷൻ അനുഭവിക്കുന്നത് സ്ത്രീ എന്ന് പറഞ്ഞ രീതിയിലും അവൾ ഒപ്രഷൻ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദളിത് വിപണനം ഓപ്പറേഷൻ അനുഭവിക്കുന്നുണ്ട് അപ്പം ഡബിൾ ഒപ്രഷൻ ആണ് സൊസൈറ്റിയിൽ അനുഭവിക്കുന്നത് ഈവൻ അവൾ മരിച്ചു കഴിഞ്ഞിട്ട് പോലും അവളുടെ സെക്സൽ ലൈഫിനെ വരെ അവര് എന്തെയാണ് ഡൈസെക്ഷൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് സോ നമുക്ക് അത് എഴുതി വെക്കാം ദളിത് വിമന്റെ പ്ലൈറ്റ് എഴുതി വെക്കാം എഴുതാൻ പറ്റും ഓക്കെ തീയുമായിട്ട് ഇത്രയാണ് നമ്മുടെ രേഖാരാജിന്റെ രജനി സൂയിസൈഡ് എന്ന് പറഞ്ഞ എസ് എ നല്ല ആണ് കേട്ടോ മീൻസ് നമുക്ക് നമ്മുടെ ഒരു ഐ ഓപ്പണർ ആണെന്ന് തോന്നിയ ഒരു എസല്ലേ ഓക്കേ ഹാപ്പി ലേർണിംഗ് താങ്ക് യു ഫോർ വാച്ചിങ്